ഹാപ്പി വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ഓൾഡ് ക്ലോത്ത് ക്യാരി ബാഗിൻ്റെ റീയൂസിങ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ക്യാരി ബാഗിൽ നിന്ന് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിന് രണ്ടായിട്ട് മടക്കുക, പിന്നെ നാലായി മടക്കുക, പിന്നെ കോണോട് കോൺ ചേർത്ത് മടക്കിയതിന് ശേഷം നമുക്ക് വേണ്ട പൂവിൻ്റെ ആകൃതിയിലുള്ള ഒരു പെറ്റൽ നമ്മളതിൽ നിന്ന് മുറിച്ച് മാറ്റണം. അപ്പോൾ ഞാൻ വെട്ടാൻ പോകുന്ന പെറ്റലിൻ്റെ ഷേപ്പ് ഇതാ കണ്ടില്ലേ, ഈ ഷേപ്പിലാണ് ഞാൻ വെട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാം. അത് മുറിച്ചെടുത്ത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം ഒരു പൂ കിട്ടും. അതിൽ നിന്നും നമ്മൾ ഒരു പെറ്റൽ മുറിച്ച് മാറ്റണം. അത് മുറിച്ച് മാറ്റിയതിന് ശേഷം ആ മുറിച്ച് മാറ്റിയതിൻ്റെ അടുത്തടുത്തായിട്ടുള്ള രണ്ട് പെറ്റലിനെയും നമ്മൾ ഗമ്മ് തേച്ച് ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഫെവി ബോണ്ട് ഗം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യാം. ഫെവിക്കോൾ കൊണ്ട് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിലും അത് ഒട്ടി നിൽക്കും, പക്ഷെ കുറച്ച് പാടായിരിക്കും. കുറച്ച് നേരം നമ്മളതൊന്ന് പിടിച്ചിരിക്കണം, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ബ്രൂം സ്റ്റിക്കിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂവിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബ്രൂം സ്റ്റിക്ക് അതിനുള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടപ്പോൾ വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിബോണ്ട് ഗമ്മാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പൂവ് ഇവിടെ റെഡി. ഓക്കെ, അപ്പോൾ ബാക്കി പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് വളരെ ചെറിയൊരു കഷ്ണം മതിയാകും. നമ്മൾ ഉണ്ടാക്കുന്ന പൂവിനനുസരിച്ചിട്ട് അതിൻ്റെ വലുപ്പത്തിലൊക്കെ വേരിയേഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വളരെ ചെറിയ പൂവാണ്. അപ്പോൾ ഒരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതൊരു സർക്കിളിൻ്റെ ഷേപ്പിൽ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേപ്പറാണെങ്കിലും എടുക്കാം. വേണമെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള കളറിൽ വേറെ ഏതെങ്കിലും കളറിലുള്ള കളർ പേപ്പർ എടുത്താലും മതിയാകും. ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഷീറ്റിന് 10 രൂപയാണ് വില വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു സർക്കിൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സർക്കിള് കുറച്ച് ഗമ്മ് തേച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പൂവിൻ്റെ നടുവിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ നമ്മുടെ പൂ വരും. അതിനുശേഷം നമ്മളൊരു ചെറിയ പീസ് കളർ പേപ്പർ, ഗ്രീൻ കളർ പേപ്പർ എടുത്തതിന് ശേഷം അത് ഇതുപോലെ മടക്കി ഒന്ന് വെട്ടി കൊടുക്കണം. നമ്മളെങ്ങനെ മടക്കുന്നത്? ആദ്യം ആ ഒരു സ്ക്വയർ പീസിനെ നമ്മൾ രണ്ടാക്കി മടക്കുക, പിന്നെ അതിനെ നാലാക്കി മടക്കുക. നമ്മളെങ്ങനെയാണോ പൂവ് വെട്ടാൻ വേണ്ടി മടക്കിയത് അതുപോലെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ വെട്ടുമ്പോൾ കുറച്ച് വേരിയേഷൻ കൊടുക്കണം. നമ്മളൊരു കൂർപ്പിച്ചിട്ടുള്ള ഒരു ഇതിലാണ് നമ്മളിത് വെട്ടാൻ പോകുന്നത്. ഒരു ഡിസൈനാണ് നമ്മൾ വെട്ടുന്നത്, ഞാൻ വരച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അതിൻ്റെ ബാക്കിലായിട്ടും ഒരു ചെറിയ ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അത് ആ ബ്രൂം സ്റ്റിക്കിലൂടെ ആ പൂവിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ കുറച്ച് ഗമ്മ് തേച്ചിട്ട് വേണം നമ്മളത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് നല്ല പോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ ആ ബ്രൂം സ്റ്റിക്കിൻ്റെ പോർഷൻ ഒന്നെങ്കിൽ നമുക്ക് പെയിൻ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഗ്രീൻ ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഞാനതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഈ ഗ്രീൻ ടാപ്പിന് വന്നിട്ട് 20 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇതിന് ഒരു റോള് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് വേണം നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടൈറ്റായിട്ട് അത് റോൾ ചെയ്യണം. അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ അത് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനൊരു 3 പൂവാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുണ്ടാക്കുന്ന ഒരു ചെടിച്ചട്ടിയുടെ ഒക്കെ ഒരു വലുപ്പത്തിനൊക്കെ അനുസരിച്ച് എത്ര പൂവാണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമുക്ക് ലീഫ് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീൻ കളർ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്ത് അതിനെ ലീഫിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കണം. ഇങ്ങനെ നമ്മളുണ്ടാക്കുന്ന
പൂവിൻ്റെ നമ്പറിനനുസരിച്ചിട്ടുള്ള ലീഫൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലീഫിനെ ജസ്റ്റ് ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്താൽ മതിയാകും. അത് നല്ലപോലെ തന്നെ സ്റ്റിക്കായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വെയിൻസൊക്കെ വരച്ച് കൊടുക്കാം, അതൊക്കെ അതിൻ്റെ ഭംഗി കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. ഇനി നമുക്ക് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലീഫിൻ്റെ മിനുക്ക് പണികളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇത് വെക്കാനായിട്ടുള്ള പോട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മെഡിസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് കളർ പെയിൻറ്റ് ഞാൻ അടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഡോട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് ഡിസൈൻ ചെയ്യാവുന്നതാണ്, മണ്ഡല ഡിസൈനും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് അതിനുള്ളിലായിട്ട് കുറച്ച് തെർമോക്കോളും ഒക്കെ നിറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ന്യൂസ് പേപ്പറൊക്കെ നിറക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പൂവ് അതിനുള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.